ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോഡ്സ് ആൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തി എൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് സി പി ഒമൺ സി പി ഒ ആയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ജസ്റ്റ് ഒരു ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റ് ആയിട്ടല്ല ജസ്റ്റ് ഒരു ക്ലാസ് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യം നോക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്സും നോക്കിപ്പോവാം ആദ്യത്തെ ചോദ്യം സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ മുപ്പത്തി ഏഴാണ് കേട്ടോ സെക്ഷൻ മുപ്പത്തി ഏഴാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സെക്ഷൻ മുപ്പത്തി ഏഴ് അപ്പോൾ സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ മുപ്പത്തി ഏഴാണ് ഇനി കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ മുപ്പത്തൊന്നാണ് കേട്ടോ ഇപ്പോൾ കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ മുപ്പത്തൊന്നിൽ എന്താണ് പറയുന്നത് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ മുപ്പത്തൊന്ന് അതുപോലെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തെട്ട് കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തെട്ട് കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഓക്കെ ഇപ്പോൾ സെക്ഷൻ എന്താ പറയുന്നത് പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം സെക്ഷൻ എന്താ പറയുന്നത് കുറ്റകൃത്യം തടയുന്നതിനു പോലീസ് ഇടപെടണം എന്നാണ് സെക്ഷൻ മുപ്പത്തെട്ടിൽ പറയുന്നത് അടുത്ത പോയിൻറ്റ് പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ സെക്ഷൻ മുപ്പത്തി ഒമ്പതാണ് പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ മുപ്പത്തി ഒമ്പത് അടുത്തത് കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ സെക്ഷൻ അമ്പത്തി ഏഴാണ് കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ അമ്പത്തി ഏഴാണ് അടുത്തത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തി നാല് കമ്മ്യൂണിറ്റി പോലീസിംഗിനെ കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ അറുപത്തി നാലാണ് കേട്ടോ മറന്നു പോരുത് കമ്മ്യൂണിറ്റി പോലീസിങ് സെക്ഷൻ അറുപത്തി നാലിലാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം ജാമ്യം അനുവദിക്കേണ്ട കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഏത് സി ആർ പി സി സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഏതാണ് ഏതാണ് സെക്ഷൻ ടു എ ആണല്ലേ സെക്ഷൻ ടു എ ആണ് ജാമ്യം അനുവദിക്കേണ്ട കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ടു എ ആണ് ഇന്നടുത്ത് സെക്ഷൻ ടു സിയും ടു എച്ചും ടു എനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം കൊഗ്നൈസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷനാണ് സെക്ഷൻ ടു സി അല്ലേ ആ സി ഫോർ കൊഗ്നൈസിബിൾ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടു സി അല്ലേ അപ്പോൾ സി ഫോർ കൊഗ്നൈസിബിൾ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇപ്പോൾ കൊഗ്നൈസബിൾ കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ടു സി ആണ് അതുപോലെ സി ആർ പി സി സെക്ഷൻ ടു എച്ച് അന്വേഷണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അല്ലേ സി ആർ പി സി സെക്ഷൻ ടു എച്ച് എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അന്വേഷണം അന്വേഷണത്തെക്കുറിച്ചാണ് സി ആർ പി സി സെക്ഷൻ ടു എച്ചിൽ പരാമർശിക്കുന്നത് അതുപോലെ നോൺ കൊഗ്നൈസബിൾ കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ടു എല്ലാണ് കേട്ടോ പലരും ഇത് പല വീഡിയോയുടെ താഴെയായിട്ടും ടു ഐ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോൺ കോഗ്നൈസിബിൾ കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ടു ഐ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ടു ഐ അല്ല ടു ആണ് കേട്ടോ ടു ആണ് അപ്പോൾ നോൺ കോഗ്നൈസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ സെക്ഷൻ ടു ആണ് കേട്ടോ ടു എൽ അതുപോലെ കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ആണ് സെക്ഷൻ ടു എൻ കുറ്റം അതായത് കുറ്റം എന്താണെന്ന് നിർവചിച്ചിരിക്കുന്ന സെക്ഷനാണ് സി ആർ പി സി സെക്ഷൻ ടു എൻ കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ടു എൻ ആണ് അതുപോലെ സമൺസ് കേസ് സമൺസ് കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ടു ഡബ്ല്യു ആണ് അല്ലേ സമൺസ് കേസുകളെ കുറിച്ച് പരാമർശിക്കുന്ന സി ആർ പി സി സെക്ഷൻ ടു ഡബ്ല്യു ആണ് അതുപോലെ ടു എക്സ് അത് ഇതിൽ പറയുന്നില്ല കേട്ടിരിക്കുക ടു എക്സ് വാറൻ്റ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സി ആർ പി സി സെക്ഷൻ ടു എക്സ് വാറൻ്റി കേസിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് അതുപോലെ ടു ഡബ്ല്യു സമൺസ് കേസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നു എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നു ഇപ്പോൾ ഓപ്ഷൻസ് കണ്ടല്ലോ കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷ അനധികൃത ലഹരി കടത്തിന് ധനസഹായം നൽകുന്നതിന് ലഭിക്കാവുന്ന ശിക്ഷ ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങൾ അപ്പോൾ ഏതാണ് ആൻസർ എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ പത്തൊമ്പതിൽ പ്രതിപാദിക്കുന്നത് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ അപ്പോൾ എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് കർഷകൻ കറുപ്പ് കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരം കറുപ്പ് കറുപ്പ് കൃഷി ചെയ്യാൻ ലൈസൻസ് ഉള്ള വ്യക്തി അതിൽ നിന്ന് കറുപ്പ് മോഷ്ടിച്ചാൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്ന് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ് സെക്ഷൻ പത്തൊമ്പതിലാണ് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ സെക്ഷൻ പത്തൊമ്പത് പ്രകാരം കറുപ്പ് കൃഷി ചെയ്യാൻ ലൈസൻസ് ഉള്ള വ്യക്തി അതിൽ നിന്ന് കറുപ്പ് മോഷ്ടിച്ചാൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്ന് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതുപോലെ എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിനാല് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ കച്ചവടം ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇപ്പോൾ എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിനാല് ഇതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ കച്ചവടം ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അതുപോലെ അനധികൃത ലഹരികടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സെക്ഷൻ ട്വൻറ്റി സെവൻ എ ആണ് സെക്ഷൻ ഇരുപത്തേഴ് എ അപ്പം അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനും ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ട്വൻറ്റി സെവൻ എ ആണ് അതുപോലെ ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ മുപ്പത്തി ഏഴാണ് അല്ലേ ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ മുപ്പത്തി ഏഴാണ് ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ സെക്ഷൻ മുപ്പത്തി ഏഴ് അടുത്തത് സെക്ഷൻ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തേഴ് എ എന്നിവയിൽ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യത്തിന് അർഹനല്ല വ്യക്തി ജാമ്യത്തിന് അർഹനല്ല സെക്ഷൻസ് ഓർത്തു വെച്ചോളാം സെക്ഷൻ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തേഴ് എ എന്നിവയിൽ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ജാമ്യത്തിന് അർഹനല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ശ്രദ്ധിച്ചോളാം സെക്ഷൻ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തേഴ് എ എന്നിവയിൽ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി ജാമ്യത്തിന് അർഹനല്ല അടുത്ത ചോദ്യം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമമാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ വിവരാവകാശ നിയമം അപ്പം ഓപ്ഷൻസ് ഒക്കെ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകാൻ ഉണ്ട് മനുഷ്യാവകാശ നിയമവും പൗരത്വ നിയമവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ പോക്സോ നിയമമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമവും ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം ആദ്യത്തെ പോയിൻറ്റ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അല്ലേ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് കേട്ടോ രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അതുപോലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത പോയിന്റ് വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് അപ്പോൾ ഇവിടെ പലരും പല ഡൗട്ട് തമിഴ്നാടെന്നു പറയുമ്പോൾ ചിലപ്പോൾ രാജസ്ഥാനെന്നൊക്കെ കമൻ്റുകളിൽ പലരും കമൻറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഈ രണ്ട് പോയിൻറ്റും ഇപ്പോൾ ശ്രദ്ധിച്ചോളണം വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ തമിഴ്നാടാണ് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ് രണ്ടും തമ്മിലും മാറിപ്പോരുത് ഓക്കെ അപ്പോൾ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയത് അപ്പോൾ വിവരാവകാശം നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറ് തമിഴ്നാടാണ് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമമെന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ വിവരാകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ രണ്ടായിരത്തി അഞ്ചിൽ വിവരാകാശ നിയമമെന്ന് എടുത്ത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആൻസർ രാജസ്ഥാൻ ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പലരും ഇത് നമ്മൾ പഠി മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് പോയ സമയത്ത് ഇപ്പോൾ തദ്ദേശമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടെന്ന് പറയുമ്പോൾ പലരും വീട്ടെടുത്ത് ആളെ രാജസ്ഥാനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമ നിയമപ്രകാരം അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബെർനയാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയതാരാണ് ഷാഹിദ് റാസ ബെർനയ് ഷാഹിദ് റാസ ബർനൈ അടുത്ത ചോദ്യം കുറ്റകരമായ നരഹത്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഐ പി സി സെക്ഷൻ ഏത് കുറ്റകരമായ നരകത്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഐ പി സി സെക്ഷൻ ഏത് ഏതാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുറ്റകരമായ നരകത്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഐ പി സി സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം ഒരാൾക്ക് മരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ മരണം സംഭവിപ്പിക്കാൻ കാരണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രകാരം കുറ്റകരമായ നരഹത്യയായി കണക്കാക്കുന്നു എന്താണ് കുറ്റകരമായ നിറകത്തിയെന്ന് മനസ്സിലായല്ലോ അല്ലേ ഒരാൾക്ക് മരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ മരണം സംഭവിക്കാൻ കാരണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്രകാരം കുറ്റകരമായ നരഹത്യയായി കണക്കാക്കുന്നു അടുത്തത് ഐ പി സി സെക്ഷൻ മുന്നൂറ് കൊലപാതകത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അല്ലേ ഐ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുറ്റകരമായ നരകത്തെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ ഐ പി സി സെക്ഷൻ മുന്നൂറ് കൊലപാതകത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അടുത്ത പോയിൻറ്റ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഒന്നിൽ ഒരു വ്യക്തി ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന കുറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഒന്നിൽ ഓക്കെ അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഒന്നിൽ ഒരു വ്യക്തി ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന കുറ്റത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അടുത്തത് കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന ഐ സെക്ഷൻ ഏതാണ് സെക്ഷൻ മുന്നൂറ്റി രണ്ടാണല്ലേ സെക്ഷൻ മുന്നൂറ്റി രണ്ടാണ് അപ്പോൾ കൊലപാതകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ സെക്ഷൻ മുന്നൂറും കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന ഐ പി സി സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ മുന്നൂറ്റി രണ്ടു ആണ് മാറിപ്പോരുത് അതുപോലെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകത്തിന് മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ശിക്ഷയായി ലഭിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്താണ് കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതകത്തിന് മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ശിക്ഷയായി ലഭിക്കാവുന്നതാണ് അപ്പോൾ അതാണ് കൊലപാതകത്തിനുള്ള എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് രീതിയിലുള്ള ക്ലാസ്സുകളും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ